നമസ്കാരം. പല നേതാക്കളുടെ ഭരണമുണ്ടായിരുന്നെങ്കിലും നാടിനെ അറിയാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനോ ഒരു നേതാവും ശ്രമിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസ് സർക്കാർ 70 വർഷം കൊണ്ട് ചെയ്തത് വെറും 2 വർഷം കൊണ്ട് ചെയ്ത തൻ്റെ ജൽജീവൻ മിഷൻ്റെ വിജയത്തിലൂടെ ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2 വർഷത്തിനകം 5 കോടി കുടുംബങ്ങൾക്കാണ് കുടിവെള്ള കണക്ഷൻ നൽകിയത്. 2019ലാണ് ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 80 ജില്ലകളിലെ 1.25 ലക്ഷം ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തുന്നുണ്ട്. അതായത് കഴിഞ്ഞ 7 പതിറ്റാണ്ടിനുള്ളിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ ജോലി 2 വർഷത്തിനുള്ളിൽ ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച 1947 മുതൽ 2019 വരെ നമ്മുടെ രാജ്യത്ത് വെറും 3 കോടി കുടുംബങ്ങൾക്ക് മാത്രമേ പൈപ്പിലൂടെ കുടിവെള്ളം ലഭിക്കുമായിരുന്നുള്ളൂ. എന്നാൽ 2019ൽ ജൽജീവൻ മിഷൻ തുടങ്ങിയ ശേഷം 2 വർഷത്തിൽ 5 കോടി കുടുംബങ്ങൾക്ക് ശുദ്ധജല വിതരണത്തിനുള്ള പൈപ്പ് കണക്ഷൻ നൽകി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്രയും ജനങ്ങൾ ജീവിച്ചിരുന്നിടത്ത് കോൺഗ്രസ് കുടിവെള്ളത്തിന് അവർക്ക് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതേയില്ല. കുടിവെള്ളമില്ലാതെയുള്ള ജീവിതത്തിലെ വേദന എത്രയാണെന്ന് അവർ അറിഞ്ഞതുമില്ല. അവർക്ക് വീട്ടിൽ വെള്ളമുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, കുടിവെള്ളത്തിൻ്റെ സമൃദ്ധിയും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ദാരിദ്ര്യവും ഇവർക്ക് ആകർഷണമായിരുന്നു. കാരണം അതവർക്ക് സാഹിത്യത്തിലൂടെ പ്രദർശിപ്പിക്കാനുള്ള ഭൗതികമായ അറിവുണ്ടെന്ന് കാണിക്കാനുള്ള വഴിയായിരുന്നു. ആദർശ ഗ്രാമങ്ങൾ സൃഷ്ടിക്കേണ്ടതിനു പകരം അവർ ഗ്രാമങ്ങളിലെ പോരായ്മകൾ ഇഷ്ടപ്പെട്ടു. ജൽജീവൻ മിഷൻ ഗ്രാമങ്ങളാൽ നയിക്കപ്പെടുന്ന, സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. എങ്ങനെയാണ് ഗ്രാമങ്ങളിൽ സ്ത്രീകളും കുട്ടികളും കുടിവെള്ളം കൊണ്ടുവരാൻ മൈലുകളോളം നടക്കുന്നതെന്നതിന് സിനിമകളുടെയും കഥകളുടെയും കവിതകളുടെയും പിൻബലത്തോടെ മോദി വിശദീകരിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയെപ്പറ്റി ശനിയാഴ്ച അദ്ദേഹം ഗ്രാമപഞ്ചായത്തുകളുമായും കുടിവെള്ള സമിതികളുമായും ഗ്രാമജല ശുചിത്വ സമിതിയുമായും സംസാരിച്ചു. യോഗത്തിൽ മോദി ജൽജീവൻ മിഷൻ ആപ്പും പുറത്തിറക്കി. ഈ ആപ്പിൽ ജൽജീവൻ മിഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ലഭിക്കും. എത്ര വീടുകൾക്ക് വെള്ളം ലഭിച്ചു, ലഭിച്ച വെള്ളത്തിൻ്റെ ഗുണനിലവാരം എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി ആ ആപ്പ് വഴി അറിയാൻ സാധിക്കും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മോദി തന്നെയാണ് യഥാർത്ഥ നേതാവ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.